ഭവനത്തിലെ സ്നേഹമുള്ള ജോൺ മാത്യുവിന്റെ പ്രിയങ്കരിയായ ഭാര്യ ഡാലി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ദേവസന്നിധാനത്തിലേക്ക് ചേർക്കപ്പെട്ടു. ആ പ്രിയപ്പെട്ട അമ്മയെ ഓർക്കുവാനും അമ്മയുടെ നന്മകളെ ആദരിക്കുവാനും ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുവാനുമായിട്ട് സഭതലവനും പിതാവുമായ എസ്ലിസ് ക്ലിനിസ് കാതലിക്ക ബാബായോടൊപ്പം പതിനെട്ട് രൂപതാധ്യക്ഷൻ സമൂഹിൽ അയർനീസ്വാമിനോടും യുഹാൻ മർക്കസും തിരുമനസിനോടുമൊപ്പം മോൺസിഞ്ചർമാരും കൊർബിസ്കോപ്പമാരും ജനറാൾസിനും വൈദികരും ചേർന്ന് ബലി അർപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ കടന്നു വന്നിരിക്കുന്ന കദലിക്ക ബാബ തിരുമനസിനെയും പിതാഹന്മാരെയും എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വളരെ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും ഇടവാംഗങ്ങളെയും സ്നേഹിതരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് ആ പ്രിയപ്പെട്ട അമ്മയുടെ നല്ല ജീവിതത്തെ ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനായിട്ടും നന്ദിയുടെ ഈ ബലി സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സിക്കും പുണ്യനിധി പരി
സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തിരികെയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗപിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദിശാതാലോ ഞങ്ങളറിയിച്ച ജീവിതിരായി
നശിച്ചുപോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉത്കണ്ഠാകുലമായി നടുവേർപ്പെടുന്നു. മൃത്യു വംശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് മകലയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോടടുത്തിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തായാലും മകലയാലും അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും ഞങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ആഹായി മാറിക്കുമോ നമ്മുടെ മുൻവാക് വായിക്കപ്പെടുന്ന കർത്താവേശു മിശിഹായുടെ വിശുദ്ധവേൻഗോലല്ലേ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ശ്ലോമോലകുൽ അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. എവൻഗേലിയോൻ കാതീശോതുമാറാനേശുമസിഹോ കൊറുസുസോ മഹിയോനിസോമൻ യുഹാനോൻ സ്ലിഹോ ഉമർ സോനോതുമാറേ സഹായ ഫുർഖോനോ ലവൽമോ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ രക്ഷവന് സ്തുതികളും അവന്റെ അനുഗ്രഹങ്ങളും
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് പ്രകാരം അരുൾ ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു തമ്പുരാൻ ഇത് പറഞ്ഞത്. ചകളർപ്പിപ്പീനിക്കായി ആത്മാവോ തത്ര ശരീരം പോലൊന്നും ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്കേറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബനാഥ പ്രിയപ്പെട്ട ജോൺ മാത്യുവിൻ്റെ സഹധർമ്മിണി നമ്മുടെ സഭയിൽ ഉത്തമമായ മാതൃസ്ഥാനം അതിൻ്റെ എല്ലാ നിഷ്ഠകളോടും അനുഗ്രഹങ്ങളോടും ചേർത്ത് ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ അമ്മ, വാത്സല്യമുള്ള ഒരു സഹോദരി, ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ ദിനത്തിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുകയും അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ പക്കൽ വീണ്ടും ശരണപ്പെടുകയും ചെയ്യുന്ന അനുഭവത്തിനായി ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇപ്രകാരം വാത്സല്യമുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്
ഗൗരവബോധ്യം പുലർത്തിയ അഭിമാനത്തോടെ അത് ജീവിച്ച നമ്മുടെ സഭയ്ക്ക് അത് പങ്കുവെച്ച് നൽകിയ ഈ അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ അമ്മയെയും നമ്മയെയും ചേർത്ത് നിർത്തുന്ന അടിസ്ഥാനപരമായ രക്ഷയുടെ ഒരനുഭവമാണ് ഈ കുർബാനയിൽ. ഈ കുർബാനയെ അനുഗ്രഹമായി കണ്ട ആ അമ്മയെ പോലെ, ബലിയായി കണ്ട, സ്തോത്രമായി കണ്ട, ഈ കുർബാനയെ അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നുവെന്ന് വിശ്വാസം എന്നും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അമ്മയോടൊപ്പം നാം ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ വീണ്ടും വിശ്വാസപൂർവം അത് ആവർത്തിക്കുന്നു. ഈ കുർബാനയാണ് നമ്മെ ഈ അത്ഭുതകരമായ ബന്ധത്തെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അത് ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടുന്നതിനുമെല്ലാം ഇടയാക്കിയത്. മാനുഷികമായി ദിനങ്ങൾ എണ്ണി ഇത്ര ദിവസമായി നമ്മിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറയുന്നതിനേക്കാൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാ ഈ കുടുംബനാഥ എത്തിയിരിക്കുന്നു എന്ന വിശ്വാസപരമായ ഒരു സാക്ഷ്യം നൽകുന്ന ജീവിക്കുന്ന ഒരു കുടുംബം, പ്രിയപ്പെട്ട ജോൺ മാത്യുവും പ്രിയപ്പെട്ട മക്കളും ബന്ധുമിത്രാദികളും വിശ്വാസത്തോടെ ഇന്ന് അതാഘോഷിക്കുന്നു, നമ്മ കുടുംബത്തോട് പങ്കുചേരുന്നു. നഷ്ടത്തിൻ്റെ ഒരു കാര്യം പറയുന്നതിനല്ല, മറിച്ച് ദൈവസന്നിധിയിലുണ്ടായ ഒരു വലിയ നേട്ടത്തെക്കുറിച്ച് പറയുന്നതിന് ആഗ്രഹിച്ചാണ് ആ കുടുംബം വന്നിരിക്കുക, നമ്മ കുടുംബത്തോട് ചേരുകയാണ്. പ്രിയപ്പെട്ട ജോൺ മാത്യുവാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ ലേഖനം വായിച്ചത്. സ്ലീഹായുടെ കോരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ആ വലിയ ഓർമ്മപ്പെടുത്തുന്ന ഭാഗം നമുക്ക്, ഈ ഭൂമിയിൽ നിത്യമായ ഭവനമില്ല, നമുക്കുള്ളത് താൽക്കാലികമാണ്, എന്നാൽ സ്വർഗത്തിലാണ് നമ്മുടെ ഭവനം. അത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാഗ്രതയിലേക്കും ദൈവോന്മുഖതയിലേക്കുമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് നൽകുന്നു എന്നതിൻ്റെ ഉറപ്പാണ് സ്ലീഹ തൻ്റെ പ്രബോധനത്തിൽ നമുക്ക് നൽകുക. ആകർഷണീയമായി തോന്നിയേക്കാം, വളരെ ആവശ്യമുണ്ട് എന്ന കരുതൽ ജനിപ്പിക്കാം, ഇത് കൂടാതെ ജീവിക്കാനാവില്ല എന്ന് നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താം. എന്നാൽ അത് താൽക്കാലികമാണെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു. ആപേക്ഷികമായതിനെ അത്യന്താപേക്ഷിതമായി കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതെ ഇരിക്കാൻ സ്ലീഹ നമുക്ക് മുന്നമേ തന്നെ ഒരു സൂചന നൽകുന്നു. അതല്ല, ഇത് താൽക്കാലികമാണ്, നിത്യമായത് ഇനിയും വരാനിരിക്കുന്നതും സ്വർഗത്തിൻ്റെ ഭാഗമായതും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നപ്പോൾ അനേകം അനേകം ചോദ്യങ്ങളാണ്. ആരാണിവൻ? ഇവനാ തച്ചൻ്റെ മകനല്ലേ? ജോസഫും മറിയവുമല്ലേ ഇവൻ്റെ മാതാപിതാക്കൾ? അവരെ നമുക്കറിയാമല്ലോ. ദൈവം മനുഷ്യനായി എന്നത് നിരൂപിക്കാനാവാത്ത മനുഷ്യന് സ്വന്തം ശരീരം ഭക്ഷിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ ഇടർച്ചയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മനുഷ്യ ശരീരമായി ഇറങ്ങി വന്ന ദൈവത്തെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമല്ലേ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ദൈവം എങ്ങനെ മനുഷ്യനാകും എന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ മധ്യേ
മനുഷ്യരൂപത്തിലേക്ക് അവിടുന്ന് വന്നത് നമ്മെ അവിടുന്ന് ചേർത്ത് നിർത്താനാണ്. മനുഷ്യജീവിതത്തിൻ്റെ എണ്ണപ്പെട്ട ദിനങ്ങളിലെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടല്ല, നിത്യജീവനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനാണ് കർത്താവ് നമ്മുടെ പക്കലേക്ക് വന്നത്. ഈ ലോകത്തിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനല്ല, നിത്യഭാഗ്യം എങ്ങനെ അനുഭവിക്കാം എന്ന് പഠിപ്പിക്കാനാണ് അവിടുന്ന് മനുഷ്യനായത്. ദൈവം നമുക്ക് നൽകുന്ന മഹത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധയുള്ള ഭാഗം ഭൂമിയിലെ ചില ഭാഗ്യങ്ങളുടെ അടയാളങ്ങളാണോ, അതോ ദൈവത്തോടൊപ്പം ഇരിക്കാൻ നമ്മെ അനുവദിക്കുന്ന അവിടുത്തെ വലിയ ഔദാര്യമാണോ? നമുക്ക് മാനുഷികമായി ലഭിക്കുന്ന ചില പരിഗണനകളെക്കുറിച്ച് നമ്മൾ വളരെ വിസ്മയഭരിതരാകും. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ആഗ്രഹിച്ചു, നടന്നു, ദൈവം സജീവമായി ഇപ്പോഴും നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് നമ്മളേറ്റു പറയും. എന്നാൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം എന്ത് പറയും എന്ന് കരുതും? വെളിപ്പെടാനിരിക്കുന്നത് എന്നതുകൊണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസം നീങ്ങണം എന്ന് ശഠിച്ചുകൊണ്ടാണ് ശ്ലീഹ നമ്മെ താൽക്കാലിക ഭവനത്തെക്കുറിച്ചും നിത്യഭവനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുക. അതിൽ വിശ്വാസം അർപ്പിച്ച ഒരമ്മയെയാണ് ഈ കുർബാനയിൽ നമ്മൾ ഓർക്കുക. ഡാലിയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രസംഗമല്ല. നിങ്ങളെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഒരു നിഴലായി, പിൻബലമായി, കുടുംബത്തിൻ്റെ വിളക്കായി എന്നും ജോൺ മാത്യുവിനോടൊപ്പം നിന്ന് സഭയിൽ ഉത്തമമായ ഒരു കുടുംബജീവിതം നയിച്ച ഒരമ്മയുടെ കാര്യമാണ്. നിഴലായി എന്നത് കുറവായി കാണാത്ത ഒരു സഹധർമ്മിണിയായിരുന്നു. ജോൺ മാത്യുവിൻ്റെ പിന്നിൽ എപ്പോഴും നിന്ന് ബലം നൽകിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എല്ലാറ്റിൻ്റെയും പിറകിൽ നിന്ന് ബലപ്പെടുത്തിയ ഒരു അമ്മയാണ്. അത് തൻ്റെ ഭർത്താവ് അക്കാര്യത്തിൽ മുൻപോട്ടിറങ്ങുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമല്ല, തനിക്കുള്ള ബോധ്യത്തിൻ്റെയും വെളിച്ചത്തിലാണ്. സഭയോടുള്ള ബന്ധത്തിൽ ഇത് വളരെ പ്രകടമായിരുന്നു. കുടുംബത്തിലെ നമ്മുടെ സന്ദർശന വേളകളിലൊക്കെ അവിടുത്തെ പ്രാർത്ഥനയിൽ ഇത് വളരെ വ്യക്തമായിരുന്നു. സഭയുടെ പൊതുവായ ഒരുമിച്ച് കൂടലിൽ ദീർഘദൂരം യാത്ര ചെയ്ത് അവരൊരുവരും ഇരുവരും ഒരുമിച്ച് വന്ന് സംബന്ധിച്ചത് അതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു. സഭയെക്കുറിച്ച് ദൈവീക വിചാരത്തോടെയും അഭിമാനത്തോടെയും സംസാരിക്കുന്ന ഒരു കുടുംബനാഥയെയാണ് നിഴൽ പോലെ ഭർത്താവിനെ അനുഗമിച്ചിരുന്ന ഈ അമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവവചനത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയിൽ അഭയപ്പെട്ടിരുന്ന ഒരു കുടുംബനാഥ. പഴയ വീട്ടിൽ ചെല്ലുമ്പോഴും ബോംബെയിൽ ആദ്യം താമസിച്ച വീട്ടിൽ ചെല്ലുമ്പോഴും പുതിയ സൗകര്യങ്ങളുള്ള തിരക്ക് പിടിച്ച നഗരത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുമ്പോഴും ഡാലി എന്ന കുടുംബനാഥ പുലർത്തിയിരുന്ന ആതിഥ്യ മര്യാദയിൽ കുറവും കൂടുതലുമില്ല. എന്നും സ്നേഹവും കരുതലും ബഹുമാനവും. അതൊരൊറ്റപ്പെട്ട അനുഭവമല്ല. ഇവിടെ ഇരിക്കുന്ന
ബഹുഭൂരിപക്ഷം വൈദികരും ഈ കുടുംബത്തിന്റെ ആതിഥ്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് വീട്ടിൽ അല്പം പണമുള്ളത് കൊണ്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ വെച്ച് നമ്മെ സ്വീകരിച്ചതാണെന്നും നാം തെറ്റിദ്ധരിക്കേണ്ട. ആ ചെറിയ വീട്ടിൽ താമസിക്കുമ്പോൾ വലിയ ഹൃദയത്തോടുകൂടി സ്വീകരിക്കുകയും ഉള്ള സൗകര്യങ്ങൾ കരുതലോടുകൂടി നൽകുകയും ചെയ്തിരുന്ന ഒരമ്മ എവിടേക്ക് മാറിയാലും ആ ഹൃദയം കൂടെ കൊണ്ടുപോകുന്ന ഒരമ്മ. അങ്ങനെയാണ് ഞാൻ ജോൺ മാത്യുവിന്റെ സഹധർമ്മിണിയെ കണ്ടിട്ടുള്ളത്. ഇതൊന്നും ഡാലി ഇപ്പോൾ കേൾക്കുന്നില്ല, പക്ഷേ ഉത്തമമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഇടമുണ്ട് ഒരു കുടുംബത്ത് അമ്മയ്ക്ക് എന്നത് നമ്മെ പഠിപ്പിച്ചിട്ടാണ് ഈ സഹധർമ്മിണി ജോൺ മാത്യുവിൽ നിന്ന് അല്പകാലത്തേക്ക് മാറി കർത്താവിന്റെ ഭവനത്തിൽ വിശ്രമിക്കുക. ഇത് നമുക്കുള്ള പാഠമാണ്. ഈ കുടുംബത്തിൻ്റെ ഞാൻ പറയുന്ന ഭാഷയിൽ ഭാഗ്യങ്ങളുടെയൊക്കെ പിറകിൽ ആ കലവറ തുറക്കുന്നതിന് ജോൺ മാത്യുവിൻ്റെ കയ്യിൽ അല്ലായിരുന്നു താക്കോൽ, താക്കോൽ ഡാലിയുടെ കയ്യിലായിരുന്നു. ഓരോ പടി മുൻപോട്ട് വയ്ക്കുമ്പോഴും ദൈവിക വിചാരത്തോടുകൂടി ജീവിക്കാൻ ആ കുടുംബത്തെ എപ്പോഴും ഒരുക്കി നിർത്തിയ ഒരു അമ്മ. അമ്മ എപ്പോഴും ഒരുക്കത്തിലാണല്ലോ. അമ്മ വിരുന്നുകാരുടെ ഇടയിലല്ല കാണപ്പെടുക. അമ്മ കലവറയിലും ഒരുക്കമുറിയിലും മറ്റുള്ളവരെ കരുതുന്നതിൻ്റെ വ്യഗ്രതയിലായിരിക്കുമല്ലോ അമ്മ കാണപ്പെടുക. ഡാലി എപ്പോഴും ഈ കരുതൽ നൽകുന്ന ഒരു കുടുംബനാഥയായി വ്യാപരിച്ചു. ഇവരൊരുമിച്ചാണ് എല്ലാ കാര്യങ്ങളിലും വരിക. ഇടവകയുടെയും സഭയുടെയും പൊതുവായ കാര്യങ്ങളിൽ ബോംബെയിൽ താമസിക്കുമ്പോഴും ഈ കൊച്ചു ഇടവകയെ എന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബം എല്ലായ്പ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തി പോകുവാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ജോൺ മാത്യുവിൻ്റെ കുടുംബം സഭയുടെ നല്ല ബന്ധമുള്ള കുടുംബമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഭൗതിക സമ്പത്തിലല്ല ഈ ബന്ധം കൂട്ടിച്ചേർക്കപ്പെട്ടത്, ഭൗതിക സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ബന്ധം വളർന്നത്. സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാണ്. കാഴ്ചയാൽ കാണുന്നതിനേക്കാൾ വിശ്വാസത്താൽ കാണുന്ന കാഴ്ചകൾ ഏറെയാണ്. മൈലപ്രാ പള്ളിയിൽ വെച്ച് അന്ധരായ രണ്ട് കുട്ടികളെ വിവാഹത്തിന് കുദാശയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു ഇവരെ എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കുമാർ എന്നാണ് അവനെ എല്ലാവരും പൊതുവെ വിളിക്കുക. അവൻ്റെ അടുക്കൽ ചെന്ന് വിവാഹത്തിന് മുമ്പ് ഞാൻ അവൻ്റെ കയ്യെ പിടിച്ച് ചോദിച്ചു, അവൻ്റെ കണ്ണൊട്ടും കാണില്ല, കുമാർ എല്ലാം റെഡിയാണോ? കയ്യെ പിടിച്ച് മാത്രമേ ലോകം പറഞ്ഞു, ബാബാ തിരുമേനിയാണ്. ഞാൻ പറഞ്ഞു, അതെ, നിൻ്റെ കല്യാണത്തിന് വന്നിരിക്കുക, എനിക്ക് വലിയ സന്തോഷം. അനേകം പ്രാവശ്യം പാടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രാർത്ഥനയുടെ അർത്ഥത്തിലെ ആഴത്തിലെ പൊരുൾ എന്താണ് എന്ന് അന്ന് കുറച്ചുകൂടി എനിക്ക് മനസ്സിലായി. കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാണ് നാം സിയോൻ സഞ്ചാരി എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം. ഈ മക്കൾ എന്ത് കാഴ്ച കണ്ടിട്ടാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേരുക? കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാണ്. വിശ്വാസത്തിൽ ഇപ്രകാരം പ്രിയപ്പെട്ട ജോൺ മാത്യുവും ഡാലിയും കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്നു നിന്ന് ഒരു ബന്ധം നൽകിയത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന്
ഒരു സാക്ഷ്യവും സൂചനയും നൽകുന്നു. ഇവരുടെ ഒരു ആലോചന യോഗമൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. ജോൺ മാത്യുവും ഡാലിയും തമ്മിൽ ആലോചിക്കാതെ ഏതെങ്കിലും കാര്യത്തിന് ഒരു രൂപ ആർക്കെങ്കിലും കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ജോൺ മാത്യുവാണ് തീരുമാനമെടുക്കുന്നത് ബാങ്ക് മാനേജർ എന്നൊക്കെ തോന്നാം, പക്ഷേ എൻ്റെ കാഷ്യർ ഡാലിയാണ്. അവരാലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുമ്പോൾ അതൊരു കുറവല്ല. കുടുംബത്തിൻ്റെ ഒരു കാര്യം ആലോചിക്കുന്നത് കുറവാണ് എന്നങ്ങനെ പറയാൻ കഴിയുക. അവരുടെ ബന്ധത്തിൻ്റെ അടയാളമായിരുന്നു. എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ദൈവത്തോടുള്ള കൃതജ്ഞതയും ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരണം എന്ന് എന്നെ ക്ഷണിച്ചപ്പോഴല്ല, അതിനേക്കാൾ ഈ കുർബാനയിൽ വന്യപിതാക്കന്മാരോടും പ്രിയപ്പെട്ട വൈദികരെ നിങ്ങളോടും ചേർന്ന് നിന്ന് ഈ ത്രോണോസിൽ നിൽക്കുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിയായി വർദ്ധിച്ചത് ജോൺ മാത്യു ശുശ്രൂഷക്കുപ്പായും ഒക്കെ ഇട്ട് ത്രോണോസ് ചുംബിച്ച് പൗലോസ് ലീഹ നിത്യജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗം തൻ്റെ ഭാര്യയുടെ ഒന്നാം വാർഷികത്തിൽ വിശ്വാസ സമൂഹത്തെ വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ്. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലെയാണ് നാം ജീവിക്കുക. ബോംബെയിലെ നമ്മളുടെ സഭാജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട്, പറയാൻ കഴിയും. നമ്മുടെ കൊച്ചു കൂട്ടായ്മ ഒരു ചെറിയ മുറിയിൽ ആരംഭിക്കുമ്പോൾ മുതൽ ഇപ്പോൾ അനേകം ദൈവാലയങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിറകിൽ ഒരു ശുശ്രൂഷകനായും ഒരു നടത്തിപ്പുകാരനായും സഭയുടെ ഉത്തമമായ കാര്യവിചാരിപ്പുകാരനായും ജോൺ മാത്യു എന്നും മുൻപിൽ നിന്നിരുന്നു. സഭയുടെ വലിയ ബന്ധം അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ വിശുദ്ധ കുർബാനയിൽ പിതാക്കന്മാരോടൊപ്പം ഞാൻ വന്നത്. ഈ കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഡാലിയുടെ ആത്മാവ് സ്വർഗത്തിൽ നിത്യഭാഗ്യം. കുറച്ച് ദിവസങ്ങളിലെ ഈ ലോകത്തിൽ അനുഭവിച്ച സന്തോഷത്തിൻ്റെ പതിന്മടങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക, മുഖാമുഖം അവിടുത്തെ കാണുക, വിശുദ്ധരുടെ കൂട്ടായ്മയിലായിരിക്കുക, അത് വിസ്മയനീയമായ ഒരു കാഴ്ചയും മനുഷ്യബുദ്ധിയിൽ അതീതമായി നിൽക്കുന്ന ഒരു തലവുമാണ്. അത് ഈ അമ്മയ്ക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ വാർഷികത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് കബറിങ്കിൽ പ്രാർത്ഥിച്ച് ഈ കുടുംബം ഒരുക്കിയിരിക്കുന്ന സ്നേഹവിരുന്നിൽ സംബന്ധിച്ച് നമ്മൾ തിരികെ പോകുമ്പോൾ നമുക്കെന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ മനസ്സ് നിറച്ചും കൊണ്ടുപോകേണ്ടേ? അതാണ് സുവിശേഷവും സ്ലീഹായും ഈ കുർബാനയിലെ രൂപാന്തരീകരണ അനുഭവവും നമുക്ക് വെച്ച് നീട്ടുന്നത്. നിരാകരിക്കരുത്, ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. ഡാലി മരിച്ചു കഴിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഡാലിയുടെ മുഖത്ത് എന്നുമുണ്ടായിരുന്ന ആ ഒരു ശോഭയാണ് അവിടെ കാണുക. സ്വർഗത്തിൻ്റെ നിഴലാണത്, മഹത്വത്തിൻ്റെ പ്രഭയായി ചേർന്നതിൻ്റെ അടയാളമാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനിയും മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ആരുടെങ്കിലും മുഖം വാടിയിരിക്കുകയോ കറുത്തിരിക്കുകയോ ചെയ്താൽ തിരുമേനി പറഞ്ഞതുപോലെയാണല്ലോ ഇത് സ്വർഗത്തിലേക്കല്ല എന്നൊന്നും വ്യാഖ്യാനം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്. ഞാൻ ഡാലിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ശോഭയുള്ള മുഖവും ദൈവസ്നേഹമുള്ള ഹൃദയവുമായി ഡാലി നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു. അതേ ശോഭയിൽ വന്ന ഇടത്തേക്ക് മടങ്ങി അവിടെ വിശ്രമിക്കുന്നു. നാം അതിൽ പ്രത്യാശയില്ലാത്തവരെ പോലെ വിലപിക്കരുത്, വിശ്വാസമുള്ളവരെ പോലെ കർത്താവിൽ സന്തോഷിക്കുക. നാം കൂടെ കൊണ്ടുപോകേണ്ടത് പ്രത്യാശയുടെ ഈ ഒരു അനുഭവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പത്തെയും വീഞ്ഞിനെയും രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന് നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക.
ഗോതമ്പപ്പത്തെയും മുന്തിരിച്ചാറിനെയും മാത്രമല്ല മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ദൈവമേ, അങ്ങയുടെ സാദൃശ്യമായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹമായി ഞങ്ങളെ അവിടുന്ന് അനുരൂപമാക്കണമേ. അങ്ങയുടെ സ്വർഗത്തിൻ്റെ അവകാശികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുർബാനയോട് ചേർന്ന് നിൽക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഭക്ഷണമായും രക്തം പകർന്ന പാനീയമായി ഞങ്ങൾക്ക് തരികയും സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമായി നൽകുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബകുലഹുൻ യൗമോ സോദുഹായ ലവൽ മീൻ ായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധദേശങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മാലാഖമാലിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെയും
സ്നേഹപൂർവ്വം ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുമ്പാകെയും ആവാസത്താ ലോകത്തിന് പാപമോചനം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധത്വം അധിവസിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവ മുഴുവന്റെയും കുറ്റങ്ങളുടെ നിർമൂലനത്തിനും വിശ്വാസികളായി സമരിച്ചുപോയുടെ ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് നിനക്കുന്നതിന്റെ ഏകജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും ഇന്നും എന്നേക്കും മനസ്സലിവ് തോന്നി ബലഹീനനും ഭാവിയുമായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റെടുക്കണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരൂഹായിൽ നിന്നും ദേവമാതാവായ വിശുദ്ധകന്യമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്നിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും എതിർപ്പാൻ വലിമഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും ശൈലികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ.
പാറയ്ക്കുമോ സമൻകാല കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമാർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. പറയുമോ ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിലയദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബർഖുമോർ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും വൈഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് യമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിയാതും പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, വിശുദ്ധമാലാഖമാരോടും പ്രധാനമാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ
വന്നവനെ പരിപാലിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപം ഇല്ലാത്തവനായതാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലോലം വൽമേ. പ്രകാരം താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായതിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലോലം ഒൽമീൻ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനോനോന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന അതിന്റെ സമൃജനമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം തന്റെ സഭയുടെ വകയും നിന്നോട് നിയമകാന്തരം നിന്നോടുകൂടെ തന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവനുള്ള പരിശുദ്ധരുള്ള സ്വർഗമാകുന്നു, ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ ആ സമയം എത്ര ദിവ്യവും ഭക്തിജനവും ആകുന്നു.
നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. ഉത്തരമരുളണമേ കർത്താവേനോട്, ഉത്തരമരുളണമേ കർത്താവേനോട്, ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹായി അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധ റൂഹായി കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാക്കിമോ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സുഭകളെയും വിസ്മരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രതിസന്ധമേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോമോ ബസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മദ്രാസിനുമേൽപ്പെട്ട കാരൻ ആബോൻമോർ ഐറീനിയോസ് മദ്രാപോലതായ്ക്ക് വേണ്ടിയും ആബോൻമോർക്ക് സോസ്റ്റ മദ്രാപോലതായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ലൈബിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിശമ്മാ ശമ്മാ ശമ്മാ ദേരാഗ മുതലാർക്ക് വേണ്ടിയും ക്രിസ്ത്യൻ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാവുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാർക്കിമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരന്മാരെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷണ ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മാർക്കമോ കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യവനങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിസ്തോത്രം സമർപ്പിക്കും. ബാർക്കിമോർ, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
കുലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും മഹത്വതിയും അനുഗ്രഹീതയും നിത്യകനെയും ദേവമാതാവായ വിശുദ്ധ മറിയാമിനെയും വിശുദ്ധന്മാരായ ശ്ലീഹന്മാർ പ്രസംഗർ എവൻഗേലിസ്റ്റ് സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർക്കണം. ഭാഗ്യവാനും നിന്റെ യജമാനന്റെ മുന്നോടിയുമായി മാറ യുഹാനോൻ മാതാനെയും ക്ഷമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും മഹത്തോളവനുമായി മാറും സേഫാനോസിനെയും ശ്ലീഹന്മാരിൽ പ്രധാനികളും ഉന്നതോരുമായ മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായി മാർ തോമാശ്ലീഹായെയും സകല ശുദ്ധിമാന്മാരെയും ചോദ്യമുള്ള മതികളെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് രമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതുമായ ഏകദശത്തി വിശ്വാസത്തെ ഞങ്ങൾ കേൾപ്പിച്ചെന്ന ശേഷം വിശുദ്ധിയിൽ മരിച്ച് ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസന്തിനോപോളിസിലും എഫേസിലും മറ്റു വച്ച് നടത്തപ്പെട്ട പാപനവും വിശുദ്ധമായ പൊതുസിനോസുകളെയും അവയിൽ ഉണ്ടായിരുന്ന സംഭോജ്യരും പ്രശസ്തരുമായ മൽപ്പാന്മാരെയും ദൈവാത്മജപൂരിതമായ പിതാക്കന്മാരെയും വിശിഷ്യ ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനായാലും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ മാർ യാക്കോ മാർ ഇഗ്നാത്യോ മാർ ക്ലേമേസ് മാർ ദിവാന്യാസ്യോ മാർ ബെസേലിയോസ് മാർ ഗ്രിഗോറിയോസ് മാർ അതാനാസിയോസ് മാർ ജോലിയോസ് മാർ തെയോഫിലോസ് മാർ ഇവാനിയോസ് എന്നീ പിതാക്കന്മാരെയും വചനമായ ദൈവം ശരീരമായ തീർന്നു നമ്മുടെ കർത്താവേശു മിശുഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മാർക്കുറിലോസ് സത്യവിശ്വാസത നിലനിൽത്തിയ നീതിവാനും പരിശുദ്ധനുമായ മാർ അപ്രേം മാർ യാക്കോ മാർ ഇസ്ഹാക് മാർ ഷെമോൻ ദസ്തൂനി തെരഞ്ഞെടുക്കപ്പെട്ടവനായ മാർ അബഹായ് എന്നീ പിതാക്കന്മാരെയും ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്നേഹത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർവിടുവായ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാകുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ചൊല്ലണം. മരിച്ചുപോയ വിശ്വാസത്തിൽ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരങ്ങളായവർ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും ബാമുന ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ
ഞങ്ങൾ വിരിഞ്ഞ സകല മരിച്ചു പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ബാരകമോർ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ പരേതർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സമ്പൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും അങ്ങേ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറയായി കാലകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ശ്രാപികളെ കണ്ടേശായ ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷയിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ജ്യോതിനും വിശുദ്ധാത്മാവിനെപ്പോഴെല്ലായ്പ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ഭാരകിമാർ അർപ്പിക്കപ്പെട്ട വിശുദ്ധദേശങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകനം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. ഭാരകിമാർ കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടു കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മാത്രമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിയും അന്ത്യവും ഇല്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ രൂപമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരൂപായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന കാതരയോർക്കേണം നയവാന്മാർക്കുണ്യപ്പെട്ടോ ദൈവം
പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനെ ഒരുക്കമായി നാം നടത്തി വരുന്ന ഒരുക്കാദിനങ്ങളിൽ രണ്ടാം ദിവസമാണല്ലോ ഇന്ന്. പന്നിയാപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. വത്സലാപിതാവിനെ നമുക്ക് നൽകിയ ദൈവത്തോട് നന്ദി പറയാം. ദൈവസമ്പാദനത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും നാം എല്ലാവരും ദൈവത്തെ സ്വന്തമാക്കി ദൈവാനുഭവത്തിൽ ജീവിക്കുന്നവരായി എന്നും കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത വത്സല പിതാവ്, സ്വർഗത്തിൽ നമുക്കായി ദൈവപിതാവിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന അനുഗ്രഹം നൽകുന്നു. ഈ വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മുടെ വത്സല പിതാവിനെ ഓർക്കുകയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനയോർത്ത് We
ബന്ധിക്കും മോചിച്ചാൽ ഞാനും മോചിക്കും ബന്ധികൾ നിൻകായ് യാചിക്കിൽ നിൻ പ്രാർത്ഥന കേൾക്കേ മുടഞ്ഞൊരു നൽമുടികൾ ബലിപീഠത്തിലരേപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യക്കവച്ചു നാം ശബ്ദമുയർത്തി പറയണം പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയാ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിന്റെ പുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ അദൃശ്യമായ അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ മോറൻ വാലോഹൻ ലവൽ മീൻ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായിരിക്കുന്ന ദൈവത്തിന്റെ കരുണ ഈ പരിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയിൽ താല്പര്യത്തോടുകൂടെ സംബന്ധിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ദൈവകൃപ നാമെല്ലാവരിലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ഭദ്രൈഹുനൊൽമേലോലം വൽമീൻ ജീവിതത്തിന്റെ ആധാരം ദൈവത്തിന്റെ കരുണയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുത്തെ നോക്കി കരുണയോടെ നമ്മോട് വ്യാപരിക്കുന്ന ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം നാഥ ഞങ്ങളുടെ മേൽ എന്നും കരുണയായിരിക്കണമേ നാഥ കൃപ ചെയ്യണമലിവാൽ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലും നാഗ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യമുണ്ടാക്കുന്ന അതീക്കട്ടം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു Kohane bu kohane
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായങ്ങ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ അങ്ങ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ ഞങ്ങളുടെ മേലുള്ള പ്രതികാരത്തിനുമായി തീരരുതേ. നാലോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദൈവികമായ നിന്റെ ഈ
വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലവനും വിസ്മയനീയനുമായി ദൈവമേ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിനജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വ്യഥയോടു മൃതിയാർന്നോ ശുഭമായി എഴുന്നേൽക്കും മുഖതെളിവോടവരും നാഗം ഹാബീബായി സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ബലഹീനരും ഭാവികളുമായ ദാസരാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസൻ മാർ യുവാനിയസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേക്ക് ആരാധനയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി. പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകൾ വാഴ്ത്തിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദിമുതലെന്നേക്കും തന്നെ. ആമേൻ. വിശുദ്ധ കുർബാന ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തോലിക്ക ബാബ തിരുമനസിന്റെ സ്ലീബാമുത്തി നാം കല്ലറയിലേക്ക് പോകുന്നു. കല്ലറയിൽ ധൂപപ്രാർത്ഥന, ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഭവനത്തിൽ ധൂപപ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ഭവനത്തിലാണ്. ദയവായിട്ട് ധൂപപ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഭവനത്തിൽ വന്ന് ഭവനത്തിലെ ധൂപപ്രാർത്ഥനയിലും സ്നേഹബന്ധനം സംബന്ധിക്കണം എന്ന സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി. നന്ദിയുടെ ഒരു വാക്ക്. His Beatitude, Moronmor Basilios, Cardinal Clemis Catholicos, His Grace, Most Reverend Samuel Mar Irenaeus, His Grace, Most Reverend Johannon Mar Chrysostom, Coroepiscopas, Monsignors, Reverend Fathers, family members, ഇന്ന് ഒരു വർഷമാകുവാണ്. 365 days. ഇന്നും നമുക്ക് വിശ്വസിക്കാനായിട്ടില്ല അത് മമ്മിയോട് ഇല്ലെന്ന്. എന്നും രാവിലെ എണീക്കുമ്പം വി ആർ എക്സ്പെക്ടിങ് ഷി വിൽ ബി പ്രസൻറ്റ്. ബട്ട് യുനോ, ഞാനൊരു മറാഠി ഒരു ഓത്തർ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ദ മിറക്കിൾ ഓഫ് ലൈഫ് ഈസ് ഇൻ എവറി ബ്രത്ത് യു ടേക്ക്. And mummy's കാര്യത്തിൽ അതാണ് ഏറ്റവും കറക്റ്റ്. എവറി ഡേ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് ലൈഫ്. അന്നേരം ആ പുള്ളിക്കാരൻ എന്താ അത് എഴുതിയിട്ടുണ്ട്, വാട്ട് യു ഡു അബൌട്ട് ഇറ്റ്? യു ലവ് അൺകണ്ടീഷണലി, യു ഫർഗീവ് വിതൗട്ട് ബൗണ്ടറീസ്, ആൻഡ് യു താങ്ക് ആൻഡ് ബി ആൻഡ് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എവറിത്തിങ്. ഇന്ന് എനിക്ക് കുടുംബമായിട്ട് തന്നേക്കുന്ന ഒരു വലിയൊരു ഓണറാണ് അത്. നിങ്ങളെല്ലാവരും ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് കാതോലിക്ക ബാ. പിതാവെ, അന്ന് അടക്കത്തിനും പിതാവ് വന്നു. ഇന്നും ഇത്രയും ഒരു ബിസി സ്കെഡ്യൂൾ, വി നോ ഹൗ ടൈം ഈസ് സച്ച് എ ബിഗ് കൺസ്ട്രെയിൻറ്റ് ഫോർ യു. പക്ഷേ എന്നാലും പിതാവ് വന്നു, പ്രാർത്ഥിച്ചു മമ്മിക്ക് വേണ്ടി, ഞങ്ങളെല്ലാം ആശ്വസിപ്പിച്ചു. സോ ഫ്രം ദ ബോട്ടം ഓഫ് ഹാർ ഹാർട്ട് ഫെൽ താങ്ക്സ് ടു യു. അതുപോലെ തന്നെ ഐറീനിയസ് പിതാവും ക്രിസോസ്റ്റം പിതാവും ഇന്നലെ വൈകുന്നേരം ഇഗ്നാത്തിയോസ് പിതാവ് വീട്ടിൽ വന്നായിരുന്നു. നിങ്ങളെല്ലാം കാണിക്കുന്ന സ്നേഹത്തിന് വി ഹാവ് നോ അതർ വേർഡ്സ് ബട്ട് ടു സേ എ ബിഗ് താങ്ക് യു. ആൻഡ് ഓൾ ദീസ് പ്രീസ്റ്റ്, നിങ്ങളെല്ലാം ഇന്ന് യുനോ സ്റ്റുഡ് വിത്ത് ദ മാസ്, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫോർ എവറിബഡി ഹു ഹാവ് കം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ബട്ട് യുനോ, എനിക്ക് എല്ലാം കൂടെ പറയാൻ ഇതേ ഉള്ളൂ, ദറ്റ് പ്രേ ഫോർ ഹർ. നമ്മളെല്ലാം സ്വർഗത്തിൽ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു പിതാവെന്ന് പറഞ്ഞ പോലെ വിൽ ഓൾ മീറ്റ് ഇൻ ഹെവൻ. അതിന് നിങ്ങളെല്ലാവരും വന്നു പ്രാർത്ഥിച്ചു, ആൻഡ് യു കെപ്റ്റ് പ്രേയിങ് ഫോർ ഹർ. ഇന്ന് രജേച്ചൻ പറഞ്ഞ പോലെ പപ്പയോട് സംസാരിക്കുമായിരുന്നു, ചോദിച്ച രീതിയിൽ പിന്നെ പറഞ്ഞു, ഡാലിമാമയെ കണ്ടില്ലല്ലോ എന്ന്. സോ യുനോ, ദാറ്റ്സ് ഹൗ നമ്മൾ നമുക്ക് ആർക്കും ഇതുവരെ
believe aitilla that she is gone, but that is life. That is Tulsidas Marathi poet parne pole, it is the miracle of life that every day we take a breath. Ellarum vannu for the last 1 year, ningal ellarum, you've been with us through our sorrow, you've helped us out. Adina Chennai nu vannavarum, you know, from outside Bombay nu vannavarum ellarkum, you know, thank you very much from the bottom of our heart. Please join us for lunch at home. So thank you so much. Thank you.
Thank you.
വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസന്മാരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി മിശിയാതുംബരാനേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കും. മോറൻ വാലോഹാൻ ലവൽ മീൻ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭോലാബോലബ്രോ വൽറൂഹോ കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഭാരക്കുമോ തന്റെ മരണത്താൽ നടിയങ്ങൾ യോഗ്യരായി തീരണം. പറയ്ക്കുമോർ തന്റെ മരണത്താൽ നിങ്ങളുടെ മരണത്തെ മായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയാൽ ആദാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അവനെ തന്റെ ദാസിയുടെ ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലോഹന്യോമോ സോദഹായേ ലവൽമീൻ. മരിച്ചവരെ ജയിപ്പിക്കുന്നവനും കരടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആന്ധ്രദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് നിന്നെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച സകലവിശ്വാസികളോടുകൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ നീ ദാസിയെ വസിപ്പിക്കണമേ. ഈ നിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. ഞങ്ങളെല്ലാവരുടെയുമേ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങളൊരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശബാബു കോലിശുബാവാരവന്മീ Yeah.
സ്വമേയം സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായുള്ള ഒരു ചോയൊരി ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവുപുത്രനും പരിശുദ്ധമായുള്ള കുറവുകളുള്ളതുമായുള്ള പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനത്തിൽ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ.
Amen.
വേണ്ട ഇനി കഴിക്കുന്ന ആളെ മതി മതി അവൻ കഴിച്ചു